അവതാർ നാട്ടുകളുടെ മറ്റൊരു വീഡിയോ സെഷനിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഏവർക്കും പ്രയോജനകരവും അതോടൊപ്പം തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയ്ക്കായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കുടുംബജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ ആരോഗ്യകരവും സന്തോഷപ്രദവും സംതൃപ്തപരവുമായ ലൈംഗിക ബന്ധം തന്നെയാണ്. പക്ഷേ യഥാർത്ഥ കണക്കുകൾ എടുക്കുമ്പോൾ പരസ്പരം സന്തോഷിപ്പിക്കുന്ന, സംതൃപ്തി നൽകാൻ കഴിയുന്ന ആരോഗ്യകരമായ ലൈംഗിക ബന്ധത്തിൻ്റെ അളവുകൾ തുലവും കുറവാണെന്ന് തന്നെ കാണാം. പലവിധമായ കാരണങ്ങളുണ്ടായി, അജ്ഞത മൂലവും ആരോഗ്യ പ്രശ്നങ്ങൾ മൂലവും, അങ്ങനെ പലവിധമായ കാരണങ്ങൾ ഇതിലേക്ക് നയിക്കുന്നുണ്ടാവും. എന്തായാലും ഇതിനൊക്കെ മുതലെടുത്തുകൊണ്ട് ഒരുപാട് വ്യാജ നാണയങ്ങൾ നമ്മുടെ മാർക്കറ്റിൽ അവൈലബിളാണ്. അതായത് അങ്ങനെ സുഖം തരാം, വലിപ്പം കൂട്ടാം, അല്ലെങ്കിൽ സമയം കൂട്ടാം, അങ്ങനെ എന്നൊക്കെയുള്ള പരസ്യങ്ങൾ മൂലം ഒരുപാട് തട്ടിപ്പും വെട്ടിപ്പും നടക്കുന്ന ഒരു മേഖല തന്നെയാണിത്. പക്ഷേ ഇതിനെയൊക്കെ ആശ്രയിക്കാതെ തന്നെ നമ്മുടെ പരമ്പരാഗതമായ രീതിയിൽ തന്നെ ഇതിനെയൊക്കെ നല്ല രീതിയിൽ പ്രതിരോധിക്കാനും ഇതിനൊക്കെ ഉപാധികളും യഥാർത്ഥത്തിൽ അവൈലബിളാണ്. പക്ഷേ അതിലേക്കൊക്കെ നമ്മൾ എത്തിപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അത്തരത്തിലേക്കുള്ള ഒരു ശ്രദ്ധ ക്ഷണികിൽ കൂടിയാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ലൈംഗിക കാര്യങ്ങൾക്ക് ഇതിൽപ്പരം നല്ലൊരു മരുന്ന് വേറെ, അല്ലെങ്കിൽ നല്ലൊരു ഔഷധം വേറെ ഇല്ലെന്ന് തന്നെ പറയാം. ലൈംഗികരമായിട്ടുള്ള ഏതൊരു പ്രശ്നങ്ങളായാലും, അതായത് ശീഘ്രസ്ഖലനമായിക്കോട്ടെ, സ്വപ്നസ്ഖലനമായിക്കോട്ടെ, ഇതിൽപ്പരം നല്ലൊരു ഔഷധം വേറെ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. സോറി. അപ്പം ഇതിൻ്റെ നിത്യോപയോഗം കൊണ്ട് വീര്യശക്തിയിൽ 80 കാരനും 20 കാരനാകാം എന്നാണ് താളിയോല വിധിപ്രകാരം പറയുന്നത്. 20 കാരനാണെങ്കിൽ 10 മടങ്ങ് ശക്തിയുള്ളവനാകും. അതായത് ശുക്ലത്തെ തടഞ്ഞ് സംഭവം ആനന്ദഭരിതമാക്കാനാണ് പ്രാഥമികമായ ഈ ഔഷധത്തിൻ്റെ കർത്തവ്യം. അതാണ് അതിൻ്റെ അതിലൊന്നിൽ തന്നെയാണ് ഈ ഔഷധത്തിൻ്റെ പേര് തന്നെ. അതായത് ശുക്ലസ്തംഭ രാസായനം എന്നാണ് താളിയോല വിധിപ്രകാരം ഈ ഔഷധത്തിൻ്റെ പേര്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് നമുക്ക് ഈ വീഡിയോയ്ക്ക് ആധാരം. അതായത് ക്ഷീണശരീരികൾക്കും, അതായത് ദുർബല ശരീര അവസ്ഥയുള്ളവർക്കും, അല്ലെങ്കിൽ വ്യാധി മൂലം ക്ഷീണിതന്മാർക്കും, മറ്റു രോഗങ്ങളാലോ മറ്റോ ശരീരത്തിൻ്റെ ശരിയായിട്ടുള്ള ആരോഗ്യസ്ഥിതി നഷ്ടപ്പെട്ടവർക്കും ഒക്കെ വളരെ ഗുണപ്രദമായിട്ടൊരു ഔഷധമാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലേക്ക് വേണ്ട അസംസ്കൃത വസ്തുക്കൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, കദളിപ്പഴം, നേന്ത്രപ്പഴം ഇവ രണ്ടും തൊലി കളഞ്ഞത് 3 കിലോഗ്രാം വീതം, അതായത് പുഴുങ്ങി വെന്താല് വെള്ളം വറ്റുന്ന സമയം എടുത്തത് 3 കിലോ വീതം. അതായത് അങ്ങനെ എടുത്ത് തയ്യാറാക്കുന്നത് യഥാർത്ഥത്തിൽ 1 കിലോ 920 കിലോഗ്രാം പശുവിൻ നെയ്യും ചേർത്ത് വരട്ടി തേനിൻ്റെ നിറമായാൽ വാങ്ങിവെക്കുക. അതായത് കതിരിപ്പഴം, നേന്ത്രപ്പഴം ഇത് തൊലി കളഞ്ഞ് 3 കിലോഗ്രാം വീതം, അതായത് 6 കിലോഗ്രാം പുഴുങ്ങി വെന്താല് അതിലേക്ക് 1 കിലോ 920 കിലോഗ്രാം പശുവിൻ നെയ്യും ചേർത്ത് വരട്ടി തേനിൻ്റെ നിറമായാലായിട്ട് വാങ്ങി വയ്ക്കുക. അതോടൊപ്പം തന്നെ 6 കിലോഗ്രാം കൽക്കണ്ട ഉരുക്കി കുറുക്കി ലേഹ്യ പാകമാകുമ്പോൾ, മുമ്പേ നമ്മൾ പാകം ചെയ്തു വെച്ച കദളി പഴാതി ഔഷധവും കൂടെ ചേർത്ത്, ഒപ്പം ജീരകം, അമുക്കുരം, വയൽച്ചുള്ളി വിത്ത്, കർക്കിടക ശൃംഗി, ബദാം പരിപ്പ്, കശുവണ്ടി പരിപ്പ്, ശീമപ്പച്ചില, ഏലക്കായ തരി ഇവ ഓരോന്നും 120 ഗ്രാം വീതം ഉണക്കി പൊടിച്ച് ശീൽപ്പൊടിയാക്കിയതും ചേർത്ത് ഇളക്കി യോജിപ്പിച്ച് ആറിത്തണുത്ത ശേഷം 960 ഗ്രാം തേനും ചേർത്ത് കടഞ്ഞ് യോജിപ്പിച്ച് നന്നായി യോജിപ്പിച്ച് ഒന്നിച്ചു വയ്ക്കുക. അതിനുശേഷം ഈ രാസായനം, അതായത് നമ്മുടെ രാസായനം തയ്യാറായി, ഈ രാസായനം 20 ഗ്രാം വീതം രാത്രി കിടക്കുമ്പോഴും പ്രഭാതത്തിലേക്ക് കഴിക്കേണ്ടതാണ്. പശുവിൻപാൽ ചേർത്ത് കഴിച്ചു കഴിഞ്ഞാൽ അത്യുത്തമം. പ്രായപൂർത്തിയായവരെ കഴിക്കാൻ പാടുള്ളൂ. സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ കഴിക്കാവുന്നതാണ്. ഇങ്ങനെ കഴിച്ചാൽ അതിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ അത്ഭുതമുള്ളതാകുന്നതായിരിക്കും. കാരണം ലൈംഗികപരമായിട്ട് എന്ത് പ്രശ്നമുണ്ടായ സമയപ്പുറവോ, അല്ലെങ്കിൽ ശീഘ്രസ്ഖലനമോ, അല്ലെങ്കിൽ മറ്റെന്ത് തരത്തിലുള്ള ബലക്കുറവോ ബലഹീനതയോ, എന്ത് തരത്തിലുള്ള, അതായത് വികാര ഇല്ലായ്മയോ, അല്ലെങ്കിൽ ഹൃദയമൂർച്ചയ്ക്ക് ഭംഗമുണ്ടാകുന്നു, എന്തുതരം പ്രശ്നങ്ങളിലായാലും എല്ലാം ഉത്തമ പരിഹാരം തന്നെയാണിത്. ഇതൊരു വയാഗ്ര എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ഫലം
വളരെ അത്ഭുതാവഹമാണ്. ഒരുപക്ഷെ വളരെ അപൂർവമായിട്ട് അങ്ങാടിക്കടകളിലും മറ്റും ഇത് ലഭിക്കാറുണ്ട്. ശുക്ലസ്തംഭ രാസായനം അല്ലെങ്കിൽ തന്നെ ഈ മേൽപ്പറഞ്ഞ രീതിയിൽ നമുക്കിത് വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഈ മേൽപ്പേരിച്ച എല്ലാ അസംസ്കൃത വസ്തുക്കളും നല്ല അങ്ങാടിക്കടകളിൽ ലഭ്യമാണ്. അപ്പോൾ ഇതേ അനുപാതത്തിൽ യോജിപ്പിച്ച് ശുക്ലസ്തംഭ രാസായനം വളരെ നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാക്കി ഉപയോഗിക്കാവുന്നതാണ്. വെറുതെ മാർക്കറ്റിൽ പൈസ കളയുന്നതിലും പ്രയോജനകരമായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഏവർക്കും ഇഷ്ടമായി എന്ന് തരുന്നു. ദയവായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് നന്ദി, നമസ്കാരം. ബൈ.